ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പ്ലം കേക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഓവനും ബീറ്ററും ഇതൊന്നുമില്ലാതെയാണ് നമ്മളിന്ന് ഈ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇനി വീട്ടിൽ തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം, ബേക്കറികളിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ഇളക്കിയൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീ കുറച്ചിട്ട ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട കുത്തി നിൽക്കുന്നുണ്ടാവും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് പൊയ്ക്കോളും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റാകുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇനി ചെറുതായിട്ടുകൂടി ഒന്ന് മെൽറ്റായി കിട്ടാനുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അതും മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ കറുത്ത മുന്തിരി, ഉണക്ക മുന്തിരി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല, കാരണം അതൊരുപാട് സോഫ്റ്റ് ആയിപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ ഒരു ഓറഞ്ച്, അതായത് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ കാരമലിന് സിറപ്പ് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിലായിരിക്കും നമ്മൾ ഈ കാരമല കൊണ്ട് ഇത് സോക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒരു 2 മണിക്കൂർ വരെയും ഇതിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റിലായിരിക്കും നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ അരിച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിന്ന് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 4 ഗ്രാമ്പു ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ നമ്മുടെ ഈ മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടിച്ചെടുത്ത ശേഷം ഞാനിതിലേക്ക് 2 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ടയിലേക്ക് തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് മിക്സിയിൽ പതുക്കനെ ഒന്ന് കറക്കിയെടുക്കുക, ഒരുപാട് അടിക്കരുത്. അപ്പോൾ നമ്മൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നത് വരെ മാത്രമേ അടിക്കാൻ പാടുള്ളൂ, 2-3 മിനിറ്റ്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഇട്ടിട്ട് നമുക്കൊന്ന് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് ബാറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നിട്ട് നമ്മുടെ ആ കാരമലിൻ്റെ സിറപ്പ് ഒന്നൊഴിച്ചിട്ട് പതുക്കനെ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചൊരു പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കനെ മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. ഞാനിപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇച്ചിരി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഞാനൊരു 3 3-4 നമ്മുടെ ഡേറ്റ്സ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇതുപോലെ മൈദയിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്ന് ഞാൻ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യാം. ഞാനപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓവൻ സെറ്റപ്പ് അവിടെ പ്രീഹീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വട്ടപാത്രത്തിലാണ് നമ്മളിപ്പോഴും കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് 40-45 ഒരു മണിക്കൂറിന് അടുക്ക് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിത്
വെന്ത ശേഷം ഇത് എടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയി. അപ്പോൾ ഞാനിതൊരു 50 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമ്മുടെ പ്ലം കേക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ, നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.